മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയം നമ്മുടെ മുൻപിലുണ്ട്. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ അഭിഭാഷകൻ, ഹൈക്കോടതി അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിൻ്റെ വാർത്തയാണ്. ഏതായാലും സൈബി ജോസിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ഈ FIRലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് പോലീസ് FIRൽ പറയുന്നതെന്ന്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് ഈ FIRൻ്റെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. ഉമേഷിനോട് ചോദിച്ചറിയാം എന്താണ് ഈ FIRലെ പൂർണ്ണമായ വിവരങ്ങളെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, ഇത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു വാർത്തയാണല്ലോ. കാരണം അഭിഭാഷകരെന്ന് പറയുമ്പോൾ നമ്മൾ നിയമപാലകരാണ്. അതായത് നിയമത്തെ വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ജുഡീഷ്യൽ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ പുഴുക്കുത്തുകൾ വീണിരിക്കുന്നു, അതും ജഡ്ജിമാർക്ക് നൽകാൻ എന്ന പേരിൽ കൈക്കൂലി വാങ്ങുന്നു, വലിയ ആക്ഷേപം വരുന്നു, അതിൻ്റെ അന്വേഷണം വരുന്നു, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വരുന്നു. ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്താണ് സൈബി ജോസിനെതിരെ FIRൽ പറയുന്ന പൂർണ്ണമായ വിവരങ്ങൾ? ഇത് ഈ കൈക്കൂലി വാങ്ങിയ നടപടി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. അതെ മനു, ഇന്നലെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഈ അഡ്വക്കേറ്റ് സൈബി ജോസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഈ FIRൽ പറയുന്നത് സൈബി ജോസിൻ്റേത് ഏതാണ്ട് 2 വർഷത്തോളം നീണ്ട കൈക്കൂലി ഇടപാടുകളായിരുന്നു എന്നുള്ളതാണ് FIRൽ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2020 ജൂലൈ 19 മുതൽ 2022 ഏപ്രിൽ 29 വരെയുള്ള ഈ 2 വർഷ കാലയളവിനിടയിലാണ് ഇത്തരത്തിലുള്ള കൈക്കൂലി ഇടപാടുകൾ നടന്നത് എന്നാണ് FIRൽ പറയുന്നത്. എന്നാൽ ആരൊക്കെ തമ്മിലാണ് ഈ ഇടപാടുകൾ ഉണ്ടായതെന്നോ എത്ര തുകയുടെ ഇടപാടുകൾ നടന്നെന്നോ എന്ന് സംബന്ധിച്ച് ഈ FIRൽ പരാമർശിക്കുന്നില്ല. പക്ഷേ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIRൽ സൈബി ജോസ് ഏതാണ്ട് 2 വർഷത്തോളം നീണ്ട കൈക്കൂലി ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഴിമതി നിരോധന നിയമം അതിലെ 7(1) വകുപ്പ് പ്രകാരവും ഒപ്പം വഞ്ചനാക്കുറ്റവും IPC 420 പ്രകാരവും ഈ 2 വകുപ്പുകൾ ചുമത്തിയാണ് സൈബി ജോസിനെതിരെ ഇന്നലെ കേസെടുത്തിരിക്കുന്നത്. മനു, ഈ കേസ് വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ മേൽനോട്ടത്തിൽ ആലപ്പുഴ യൂണിറ്റ് ക്രൈംബ്രാഞ്ച് SP KS സുദർശനായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. അദ്ദേഹമാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ സംഘത്തിൽ CIമാരും SIമാരും മറ്റ് സിവിൽ പോലീസ് ഓഫീസർമാരും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും ഇനി ഇവരുടെ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപായി ഇവർക്കൊരു യോഗം ചേരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെയായി ആ യോഗം ചേരും. അത് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ ഓൺലൈനായോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമായിരിക്കും ഏത് നിലയിലായിരിക്കണം തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുക. കാരണം വലിയ കൈക്കൂലി ഇടപാടാണ് നടന്നിരിക്കുന്നത്. അത് ജഡ്ജിമാരുടെ പേരിലൊക്കെയാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതായുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അത് ഹൈക്കോടതി വിജിലൻസ് ആദ്യം അന്വേഷിച്ചതിൽ തെളിവുണ്ട് എന്ന് കണ്ടിരിക്കുന്നു. അതിനുശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലും ഈ പരാതിയിൽ കഴമ്പുണ്ട്, ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാണ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശദമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത് അല്പം സങ്കീർണമായ പ്രക്രിയയാണ്. ഒരുപക്ഷെ ഇത് പ്രാഥമികമായ അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായ തെളിവുകൾ ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മ തലത്തിലേക്ക് അന്വേഷണം ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ പടിയായി ഈ ഈ അഭിഭാഷകരുടെ മൊഴി എടുക്കുക എന്നുള്ളതായിരിക്കും ആദ്യമായി പോലീസ് ചെയ്യുക എന്നാണ് കരുതുന്നത്. കാരണം ഈ സൈബി ജോസിനെതിരെ ഹൈക്കോടതി വിജിലൻസിനും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒക്കെ മൊഴി നൽകിയ ചില അഭിഭാഷകരുണ്ട്. അവരെ കണ്ട വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം ഈ സൈബി ജോസിന് ഈ വലിയ തുക കൈക്കൂലിയായി നൽകിയ കക്ഷികൾ അതിൽ സിനിമാ നിർമ്മാതാവ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ആ സിനിമാ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ള കക്ഷികളിൽ നിന്നടക്കം വിശദമായ മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൊഴികളും പ്രധാനപ്പെട്ട തെളിവുകളുമൊക്കെ സമാഹരിച്ച ശേഷമായിരിക്കും സൈബി ജോസിന് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സൈബി ജോസിൻ്റെ മൊഴിയെടുത്തിരുന്നു. സൈബി ജോസ് സിറ്റി പോലീസ് കമ്മീഷണറോട് പറഞ്ഞത് ഇത് കൈക്കൂലിയല്ല, താൻ സ്വാഭാവികമായി കേസിൽ ഹാജരാകുന്നതിൻ്റെ ഭാഗമായി സ്വീകരിച്ച ഫീസാണ്, വക്കീൽ ഫീസാണ് എന്ന വിശദീകരണമാണ് സൈബി ജോസ് നൽകിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ മുൻപാകെ സൈബി ജോസിന് ഹാജരാകേണ്ടുന്ന ഘട്ടം എത്തുമ്പോൾ
ഇത്തരത്തിൽ തെളിവുകളുടെയും മറ്റു മൊഴികളുടെയും ഒക്കെ പിൻബലത്തിലായിരിക്കും ഒരുപക്ഷേ അന്വേഷണ സംഘം സൈബി ഒരു സിനിമ നിർമ്മാതാവ് മറ്റ് രണ്ടു മൂന്ന് വ്യക്തികൾ അപ്പോൾ അവരുടെയൊക്കെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ നീങ്ങാനാണോ തീരുമാനം ഈ അഭിഭാഷകരുടെ മൊഴിയെടുക്കുന്നതിനോടൊപ്പം തന്നെ തീർച്ചയായും അവരുടെയൊക്കെ മൊഴി അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ആരുടെയൊക്കെ ആദ്യം വേണം ഏതൊക്കെ നടപടികൾ ആദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കാനായി ഒരു യോഗം ആദ്യം അന്വേഷണ സംഘത്തിന് ചേരേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള മൊഴിയെടുക്കലേക്ക് കടക്കുക നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ സൈബിക്കെതിരെ മൊഴി നൽകിയ അഭിഭാഷകരുടെയും ഈ പറയുന്ന ബന്ധപ്പെട്ട കക്ഷികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും സൈബി ജോസിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് ആ ചോദ്യം ചെയ്യലിൽ കൃത്യമായി സൈബി ജോസിന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും ഏതായാലും അത് അന്വേഷണത്തെ ആശ്രയിച്ചിരിക്കും ഏത് നിലയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് സൈബി ജോസിനെതിരെ എത്രത്തോളം തെളിവുകൾ ശക്തമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അത്തരം നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം പോവുക ഏതായാലും നിലവിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ FIR സൂചിപ്പിച്ചത് പ്രകാരം ഒന്നോ രണ്ടോ ദിവസത്തെ അല്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തെ അല്ല രണ്ട് വർഷത്തോളം നീണ്ട കൈക്കോലി ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ FIR കംപ്ലൈനൻ്റായി പരാതിക്കാരനായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറെ തന്നെയാണ് ഈ കേസിൽ മറ്റൊരു പരാതിക്കാരൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇത് ഹൈക്കോടതി വിജിലൻസ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഒരു ജഡ്ജിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി വിജിലൻസ് ആണ് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി രജിസ്ട്രാറാണ് അത് ഹൈക്കോടതി ഫുൾ കോർട്ട് റെഫറൻസ് മുഴുവൻ ജഡ്ജിമാരുടെയും യോഗം ചേർന്ന് ഇത് പോലീസ് അന്വേഷണം നടത്തണം എന്നുള്ള ആ തീരുമാനം ഹൈക്കോടതി രജിസ്ട്രാറാണ് DGP അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ DGP സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രാഥമികമായി അന്വേഷിക്കാൻ പറയുന്നു അങ്ങനെ റിപ്പോർട്ട് കിട്ടുന്നു ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ സൈബി ജോസിനെതിരെ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് പഴുതടച്ച അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ആ നിലയിലായിരിക്കും ഈ പ്രത്യേക സംഘത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതവർ യോഗം ചേർന്ന് ഏത് നിലയിലായിരിക്കും അന്വേഷണം എന്നത് സംബന്ധിച്ചൊരു അന്തിമ രൂപരേഖ ഉടൻ തന്നെ ഉണ്ടാക്കും മനു